ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു സ്നാക്ക് ഐറ്റം ആണ് കേട്ടോ. ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റിങ്സ്. എല്ലാവരും ഇത് നല്ല ചൂടോടുകൂടി കഴിക്കണേ. ഒന്ന് നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. കപ്പ് വെള്ളം നമ്മൾ കുറച്ച് കുറച്ചായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉള്ളി ഒന്ന് ഇതിനകത്ത് ഈ കോട്ടിങ്ങിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്യാം. നന്നായിട്ട് കോട്ട് ചെയ്ത് വെൽ കോട്ടഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ മുരുമുരാന്നുള്ള നല്ല ക്രിസ്പി ആയിട്ട് വളരെ സിമ്പിളായിട്ടും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ഫ്രൈഡ് ഓണിയൻ റിങ്സ് ഇവിടെ തയ്യാർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ചൂടോടുകൂടി കെച്ചപ്പിൻ്റെ കൂടെ കഴിച്ചു നോക്കണേ. വെൽക്കം ടു ആരതീസ് റെസിപ്പി. ഇന്നത്തെ ആരതീസ് റെസിപ്പിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ, ഓണിയൻ റിങ്സ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആരതീസ് റെസിപ്പി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ സൈഡ് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫെർദർ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 3/4 കപ്പ് ഫ്ലോർ മൈദയാണ്, 1/4 കപ്പ് കോൺഫ്ലോർ. നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പെപ്പർ പൗഡർ ക്രഷ്ഡ് ആണ്, നമുക്ക് പെപ്പർ പൗഡർ ഇടാം കേട്ടോ. കുറച്ച് ചില്ലി പൗഡർ, ഞാനിവിടെ കാശ്മീരി ആണ് യൂസ് ചെയ്തത്. ഒന്ന് നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം നമ്മൾ കുറച്ച് കുറച്ചായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട വെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു ഒണിയൻ നമ്മളിങ്ങനെ സ്ലൈസ് ആക്കുമല്ലോ, ഇങ്ങനെ സ്ലൈസ് ആക്കി എടുക്കാം. നമ്മൾ ഒണിയനെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്ലൈസ് ആക്കുക. സ്ലൈസ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോ റിങ്സ് ആയിട്ട് ഇതിൽ നിന്നിങ്ങനെ അടർത്തിയെടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഈ റിങ്സ് കിട്ടുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിൽ നിന്നിങ്ങനെ എടുത്തെടുക്കുക. ഇങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. ഞാനിതിലേക്കൊരു 3 വലിയ ഒണിയനാട്ടോ യൂസ് ചെയ്തത്. ഇനി നമ്മളിവിടെ 1/4 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. റസ്കിൻ്റെ പൗഡറും യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു 3/4 കപ്പാണ് എടുത്ത് വെച്ചത്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉള്ളി ഒന്ന് ഇതിനകത്ത് ഈ കോട്ടിങ്ങിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ വന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യാം. നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തും ഈ ബ്രെഡ് ക്രംസ് ആവുന്ന വിധത്തിൽ ഒന്ന് പൊതിയണം. നന്നായിട്ടൊന്ന് പൊതിയ. ഇങ്ങനെ ഉണ്ടോ. നമ്മൾ ഒണിയൻ റിങ്സ് ഒക്കെ ഇതാ നന്നായിട്ട് കോട്ട് ചെയ്ത് വെൽ കോട്ടഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ, ഞാൻ പാൻ വെച്ചു, ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ഈ ഒരു റെസിപ്പി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സൺഫ്ലവർ യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ.
ഞാനിതിന്റെ മുന്നേ നമ്മൾ ഏതൊക്കെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടാവാൻ നോക്കണം. എണ്ണ ചൂടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണ പലഹാരങ്ങൾ എണ്ണ അത്രയ്ക്കൊന്നും കുടിക്കൂല കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പഞ്ച് നമ്മൾ ആ പലഹാരം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്കൊരു മീഡിയത്തിലേക്ക് ആക്കിയാലും കുഴപ്പമില്ല. ആ സമയത്ത് പിന്നെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലും ഉള്ളു വേവുമില്ല, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വൺസ് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്യാസ് ഒന്ന് മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ഗ്യാസ് മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ മുരുമുരാന്നുള്ള നല്ല ക്രിസ്പി ആയിട്ടും വളരെ സിമ്പിളായിട്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്പി ഫ്രൈഡ് ഓണിയൻ റിങ്സ് ഇവിടെ തയ്യാർ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ചൂടോടുകൂടി കെച്ചപ്പിൻ്റെ കൂടെ കഴിച്ചു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എൻ്റെ ചാനലിൽ ഒരു കമൻ്റ് ഇടണേ. ആർത്തീസ് റെസിപ്പി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുവേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.